ഹലോ, ഞാൻ ബോബൻ ജേക്കബ്സ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏട്ടക്കറി, ഏട്ട മീൻകറി, ക്യാറ്റ് ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് വളരെ രുചികരമായി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ്. ഇത് ഫ്രോസൺ ഏട്ടയാണ് വാങ്ങിച്ചത്, ക്യാറ്റ് ഫിഷ്. ഇവിടെ മലയാളി കടയിലെല്ലാം കിട്ടും സാധനം. ഇത് വാങ്ങിക്കുന്ന ഒരു 750 ഗ്രാം ഏട്ട ഫിഷ് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയത്. നമുക്ക് വേണ്ടത് ഇഞ്ചി 1 വലിയ പീസ്, വെളുത്തുള്ളി 1 കുടം, ഇതിൻ്റെ 6 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവോള 1 മീഡിയം സൈസ് അരിഞ്ഞത്, 1/6 പച്ചമുളക്, നമുക്ക് ഇനി വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഏതെങ്കിലും ഉണ്ടോ, വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ലേശം കടുക്, ആവശ്യത്തിന് കടുക്. കടുക് പൊട്ടി വരച്ച താമസം, മൺചട്ടി ആയതുകൊണ്ട് ചൂട് പതുക്കെ പിടിക്കും. പൊട്ടി വരുന്ന കൂട്ടുമ്പോൾ ശക്കരം ഒരു 2 ഉള്ള ഒരു ബാങ്ക് ഇടാം ഒരു ടേസ്റ്റ് വേണ്ടി. ഈ സമയത്ത് ഞാൻ ഒന്ന് വേറെ 2 ചേർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞേക്കാം. മുളക് പൊടി 3 അല്ലെങ്കിൽ 4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി ഇടുക നല്ലത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കൊടംപുളി 4-5 ചുള, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും സവോള ഇട്ട് വഴറ്റിയെടുക്കുക. നമുക്കിത് വെള്ളം പെട്ടെന്ന് വെള്ളാൻ വേണ്ടി സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ടാൽ നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് കറി ഏറെക്കറി വെന്ത് വരുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പ് പോരാങ്കിൽ ഉപ്പാക്കി ഉപ്പിട്ട് കൊടുക്കുക. കൂടിപ്പോയി പിന്നെ കുറയ്ക്കാൻ വലിയ പാടാണ്. പിന്നെ തക്കാളിയൊക്കെ ഇറങ്ങി വരും, മണ്ണിൻ്റെ കറിയുടെ ടേസ്റ്റ് മാറും. കറി ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, പുളി എക്സ്ട്രാ. നമ്മുടെ കുടംപുളി ഇടുന്നതുകൊണ്ട് വേറെ പുളിയുടെ ആവശ്യമില്ല. ആവശ്യത്തിന് കരിയേപ്പിലേ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അത് 1/2 എണ്ണ തണ്ട നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എടുത്തിട്ട് ഇടുക. പിറന്നാടുകളിലൊക്കെ നമുക്ക് കരിയേപ്പിലേക്കൊക്കെ നല്ല വിലയാണ്. നാട്ടിലാണ് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന സാധനം. നമുക്ക് മുളക് പൊടി ഇടാം, 3 മുതൽ 4 വരെ ടീസ്പൂൺ നമുക്ക് അതിനകത്ത് ഇടാം. കാശ്മീരി ചില്ലി നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, 5-6 ടീസ്പൂൺ വരെ. അല്ലെ, എരിവ് അനുസരിച്ച് പച്ച എരിവ് കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ച അതിനകത്തിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. പച്ച മുളക് പൊടി ഇടാം, പച്ച ചവ പോകുന്ന മുളക് പൊടി. അതിൻ്റെ കൂടുതൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കണം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക. ഏകദേശം 1/2 കപ്പ് വെള്ളം, 3/4 കിലോ മീനുള്ള 1/2 കപ്പ് വെള്ളം ഒഴിച്ചേക്കാം. അത് നല്ലോണം മൂടി വെച്ച് തിളച്ചു വന്ന് കഴിയുമ്പോൾ നമ്മൾ മീൻ കഷ്ണം ഇടാവുള്ളൂ. ഏറെക്കുറെ 1/2 കപ്പ് വെള്ളം. എൻ്റെ കൂടുതൽ നമ്മളാ പുളി നമ്മൾ നേരത്തെ പുളി ഒരു 5-6 കിലോ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് പുളി ഇറങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ആദ്യം എന്തൊക്കെ വേണമെന്നുള്ള സാധനങ്ങൾ കുടംപുളി വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഒരു 4-5 ചുള കുടംപുളി.
മുടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. രണ്ടു മൂന്ന് ആഴ്ച വീഡിയോ ഇട്ടിട്ട്, കാരണം ചെറിയൊരു ക്വാറന്റൈനിലായിരുന്നു രണ്ട് പതിനാല് ദിവസമായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനിടാം. നമുക്ക് മീൻ വെള്ളം പിഴിഞ്ഞിടാം. വെള്ളം മീൻ വെള്ളം മുന്നത്ത് വീഴല്ല, വെള്ളം പിഴിഞ്ഞ് പിഴിഞ്ഞ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചെറിയ ഉടുമ്പ് ചുവയ്ക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒട്ടും മുള്ളില്ലാത്ത നല്ല ഏട്ട കഷ്ണമാണത്. മൊത്തം ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി എല്ലായിടത്തും മുളക് പിടിപ്പിക്കണമെന്ന് മൊത്തത്തിൽ ചാറ്. കാരണം വെള്ളം നികന്ന് കിടന്നാലേ, ആ കഷ്ണത്തിന് മുകളിൽ നികന്ന് കിടന്നാലേ നമുക്ക് മീൻ നല്ലൊരു ബന്ധു വരുള്ളൂ. ഇപ്പോൾ മൂടി വെച്ച നല്ല ബന്ധു, നല്ല മീൻ നല്ലൊരു ബന്ധു വന്നു. ഇനി ചാറൊന്ന് കുറുകുന്ന രീതിയിലൊന്ന് പറ്റിച്ചെടുക്കാം ചെറുതായിട്ട്. ഇല്ല കണ്ടോലും വെള്ളം വെള്ളത്തിന് ഇതാവും. ഈ സമയത്തൊക്കെ ഉപ്പ് നോക്കാം. ഉപ്പ് പോരാമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് പതുക്കെ ശർക്കര എണ്ണ അതിൻ്റെ മുകളിൽ തെളിഞ്ഞ് വരും. മീൻ്റെ നെയ്യും നമ്മൾ ഒഴിച്ച് ഇതിന് എല്ലാം കൂടി ശർക്കര എണ്ണ മുകളിൽ തെളിഞ്ഞ് വരും. ദൈതി കണ്ടീഷൻ വരും അവസാനം. നല്ല ടേസ്റ്റിയായ ഏട്ടക്കറി റെഡി. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, കാരണം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഒബൻ ജേക്കബ്സ്. നന്ദി.